What's up guys, this is me Vaishra Kumar. Welcome back to another wonderful episode of Quilon Talkies. നമ്മള് ഇപ്പോൾ ഉള്ളത് കൊല്ലം ബീച്ച് റോഡിന് സമീപമാണ്. കൊല്ലം ബീച്ച് റോഡിന് സമീപം നമ്മൾ പുതിയൊരു കൊല്ലത്തൊരു കട തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാഴ്ച കണ്ടന്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, കാരണം ഫിസിക്കൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ബാക്ക് ഓൺ ട്രാക്കാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഫുഡ് ബ്ലോഗിൽ പോവാം. അതിനുമുമ്പായിട്ട് എൻ്റെ കൂടെ ഒരു കമ്പാനിയൻ ഉണ്ട്, ആനന്ദ് സുബാഷ് ആണ്. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ഹായ് കൊടുക്കൂ. ഹായ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഫുഡ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആണ്, സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അത് ഇട്ടു. ഗൈസ്, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന കടൽ ഇൻറ്റീരിയർ വർക്ക്സ് ആണ്. അതിമനോഹരമായിട്ട് ഇവർ ഈ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിം ലൈറ്റ്സ് ആണ് കൂടുതലും യൂസ് ചെയ്തത്. ലൈക്ക് ഈ ലൈഫ് ഫ്ലെയിമിങ് നമ്മുടെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ഡിം ലൈറ്റൊക്കെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഒരു ഡാർക്ക് ഷെയ്ഡും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് കട കയറുമ്പോൾ ചെല്ലും നമ്മുടെ മനസ്സ് ഒരു എന്താ പറയുക 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും കടയുടെ ആംബിയൻസ് കൊണ്ട് തന്നെ. പിന്നെ ഈ കടയ്ക്ക് കുറേ കുറേ അട്രാക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അടുത്ത അട്രാക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ മെനുവാണ്, മെനു കാർഡാണ്. ലൈക്ക് നമ്മൾ എന്താ പറയുക, കാണാത്ത അല്ലെ കുറേ കേൾക്കാത്ത കുറേ കുറേ വെറൈറ്റി ഡിഷസിൻ്റെ പേരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മെനുവിൽ തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 15-30 minutes സമയം എടുത്ത് ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ സമയം എടുത്തിട്ട് സെലക്ട് ചെയ്ത എന്താ പറയുക ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇന്ന് ഞാൻ മാത്രമല്ല കഴിക്കാൻ വന്നില്ല, എൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ കൂട്ടാനുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഇന്ന് ആദ്യം ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ ലങ്ഫങ് ചിക്കൻ സൂപ്പായിരുന്നു. അതെന്ന് പറയുമ്പം നോർമലി ഒരു ചിക്കൻ സൂപ്പായിരുന്നു, ബട്ട് നോർമൽ ചിക്കൻ പീസസ് അതിൻ്റെ അകത്തൊന്നുമില്ല, ബട്ട് മുട്ടയുടെ വൈറ്റ് അവർ ബീറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് മുകളിൽ ഈ വൈറ്റായിട്ട് കിടക്കുന്നത്. പിന്നെ കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ പീസസ് ഉണ്ട്. അപ്പം നോർമൽ ചിക്കൻ സൂപ്പ് കണക്കല്ല, ഒരു വ്യത്യസ്തമായ ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ ഈ കടയിൽ എങ്ങനെയാണ് വെജ് ഐറ്റംസ് എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വെജ്ജൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അടുത്തതായി തന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊരു ഐറ്റമാണ് പനീർ ബിരിയാണി. പനീർ ബിരിയാണി ഉള്ളിൽ നല്ല ഫ്ലേവറുണ്ട്, കൂടാതെ റൈസിന് നല്ല സ്മെല്ലും ഉണ്ട്. ബിരിയാണി എന്ന് പറയുമ്പം ഈ റൈസൊക്കെ ഇങ്ങനെ വിട്ട് വിട്ടിരിക്കണമല്ലോ. യെസ്, ബിരിയാണി അങ്ങനെ ആയിരുന്നു, റൈസൊക്കെ വിട്ട് വിട്ട് കറക്റ്റ് വേവൊക്കെ ആയിരുന്നു. മസാല ഒക്കെ നല്ല ബ്ലെൻഡായിട്ട് കിടപ്പുണ്ട്, പനീറൊക്കെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിരുന്നു. ടോട്ടലി ഇറ്റ് വാസ് എ ഗുഡ് വൺ. യെസ്, പിന്നീട് ഞങ്ങൾ ട്രൈ ചെയ്തത് ജമൈക്കൻ ഗ്രില്ലായിരുന്നു വിത്ത് കുബൂസ് ആൻഡ് ബിരിയാണി റൈസ്. യാ, ബിരിയാണി റൈസ് പനീർ ബിരിയാണിയുടെ സെയിം റൈസ് തന്നെയായിരുന്നു, വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, ഫ്ലേവർ സെയിം ഉണ്ടായിരുന്നു. പിന്നെ ജമൈക്കൻ ഗ്രിൽ നല്ല മസാല ആയിരുന്നു, ടെക്സ്ചറൊക്കെ കൊള്ളായിരുന്നു, ജ്യൂസി ആയിരുന്നു. പിന്നെ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദി ഫേവറേറ്റ് ഗ്രില്ലായിരുന്നു. ഓക്കെ, അതാണ് ഈ ഡിഷിൻ്റെ മെയിൻ ഹൈലൈറ്റ്, ക്വാർട്ടർ ജമൈക്കൻ ഗ്രിൽ. യെസ്, അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ട്രൈ ചെയ്തെന്ന് പറഞ്ഞാൽ സെസ്മെ ചിക്കൻ ആൻഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ചിക്കൻ ഫ്രൈഡ് റൈസ് വാസ് കിഡു, എന്താ പറയുക, നല്ല 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 ഫ്ലേവറായിരുന്നു, നല്ല നെയ്യുണ്ടായിരുന്നു, നല്ല റൈസ് കിടലുമായിരുന്നു കേട്ടോ. ആൻഡ് അതിൻ്റെ കൂടെ ഉള്ളത് തന്നെ ആയിരുന്നു ചിക്കൻ സെസ്മെ. ചിക്കൻ സെസ്മെ ചിക്കൻ പീസ് വാസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്, എന്താ പറയുക, ഗ്രേവി വാസ് ഇത്തിരി സോൾട്ടി ആയിരുന്നു, ബാക്കി ചിക്കൻ പീസസൊക്കെ ജ്യൂസി ആൻഡ് ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു, ഇത്തിരി സോൾട്ടിനെസ് മാത്രം കൂടിപ്പോയി എന്നൊരു തോന്നലല്ല. സോ നെക്സ്റ്റ് നമ്മുടെ ഡിഷ് എന്ന് പറയുമ്പം ഷെഫ് സ്പെഷ്യലായിട്ടുള്ള പനീർ സെറാ ക്രീം ഹാങ്ഡ് ആയിരുന്നു. ഇതിന് ഭയങ്കര ഒരു വെറൈറ്റിയാണ്, ലൈക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് ലൈക്ക് അവർ ലൈഫ് ഫ്ലേമിങ്ങുകളാണ് നമുക്ക് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് തരുന്നത്. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ
ഇറ്റ്സ് ഭയങ്കര സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ബോത്ത് ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ്. ആൻഡ് ഇറ്റ്സ് ടേസ്റ്റിംഗ് കൂടുതലും സ്വീറ്റ് ആണ്. സ്വീറ്റ്നെസ് ആണ് നമ്മൾ കൂടുതലും ഇതിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ നമ്മുടെ വേഗൻ ലവേഴ്സിന് വേണ്ടിയാണ് ഞങ്ങൾ വെജൊക്കെ ട്രൈ ചെയ്തത്. സോ ഇറ്റ് വാസ് നൈസ് വൺ. ഇത് ഈ കാണുന്ന പ്ലേറ്റ് ഉണ്ടോ, ഈ പ്ലേറ്റിൽ എൻ്റെ പൊന്ന് മോനെ ഒരു രക്ഷയായി പ്ലേറ്റിരിക്കും. ഇതിൽ ഈ ഐറ്റത്തിൻ്റെ പേരാണ് പാൻ കേക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം. ഒരു രക്ഷയില്ല കേട്ടോ, കഴിക്കുമ്പം ആ പാൻ കേക്ക് എടുക്കുക, ചോക്ലേറ്റ് ഡിപ്പ് ചെയ്യുക, തട്ടുക, മൈൻഡ് ബ്ലോയിങ് ആണ്. ഇവിടെ വരുവാണ്, മസ്റ്റ് ട്രൈ ആണ്. ഈ ഇടയ്ക്ക് കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസേർട്ടാണ്. പിന്നെ ഡെസേർട്ട് ഓർഡർ ചെയ്യാൻ നേരത്ത് ഞങ്ങൾക്ക് പേര് കേട്ടിട്ട് ഞങ്ങൾ അട്രാക്ട് ചെയ്തൊരു ഐറ്റമാണ് ടേബിളിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ടർക്കിഷ് മാലി. വ്യത്യസ്തമായ പേര് കാരണമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ അകത്ത് ബേസിക്കലി അവരിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്രെഡ് ക്രംസും ക്രംസും കോൺഫ്ലക്സ് പിന്നെ ടോണ്ട് മിൽക്കും ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കാഷ്യൂ നട്ട് വെച്ചാൽ പ്രസന്റേഷൻ ടേസ്റ്റിലോട്ട് വരുമ്പം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ലാത്തൊരു ടേസ്റ്റാണ്, ബട്ട് എനിക്കിഷ്ടായിട്ടോ. ഹാ, അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങി ബില്ലൊക്കെ പേ ചെയ്തു. ഞങ്ങൾ അകത്ത് വെച്ച് ഞങ്ങൾക്ക് എന്താണ് ഫുഡ് ടേസ്റ്റിനെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല, കാരണം പാട്ടിൻ്റെ ഭയങ്കര ബഹളം കാരണം നമുക്ക് അപ്പം തന്നെ സ്പോട്ടിൽ പറയാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം കടയുടെ പറ്റി പറയുകയാണെങ്കിൽ കടയുടെ ആംബിയൻസിനെ പറ്റിയാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത്. ആംബിയൻസൊക്കെ എന്താണ് പറയുക, നല്ലൊരു ഡിം ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു ഫീലൊക്കെ നമുക്ക് കിട്ടും അവിടെ ചെല്ലുമ്പോൾ തന്നെ. പിന്നെ അവരുടെ പറഞ്ഞ ഫുഡ് പ്രസന്റേഷൻ ആണ് ലൈവായിട്ട് ഫ്ലെയിം ബേണിംഗ് ചെയ്ത് അവരെ നിങ്ങൾ കണ്ടു കാണും ലൈവായിട്ട് നമ്മളെ ഫ്രണ്ട് ചെയ്ത് ആ ഒരു കോൺസെപ്റ്റ് വേണേ പറയാം. കൊല്ലത്ത് തന്നെ ഒരു ഫസ്റ്റ് ഒരു ഐഡിയ ആണ് അവരെ കൊണ്ടുവരുന്നത്. ലൈക്ക് അവരുടെ ടാഗ് ലൈൻ തന്നെ അതാണ്, ഫ്ലേമിംഗ് ഗ്യാസ്ട്രോണമി എന്നാണ് അവർ പറയുന്നത്. വെറൈറ്റി ലൈക്ക് സ്പെഷ്യൽ ഫീലാണ് കഴിക്കുമ്പം തന്നെ. പിന്നെ ടേസ്റ്റ് വൈസ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു അത്യുഗ്രഹം. കടയുടെ ഓവറോളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ആംബിയൻസ് ആണ്, ഡിംഡേറ്റ് ഒക്കെ കൊടുത്ത് തന്നെ കിട്ടിയ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഫീൽ ലൈക്ക് എന്താ പറയുക, പിന്നെ കട ഫുഡ് അവരുടെ ഫുഡ് നല്ല ക്വാളിറ്റിയോടാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. പ്രൈസിങ് കമ്പയർ ടു പ്രൈസിങ് ഇസ് അഫോർഡബിൾ ഫോർ എവരി വൺ ഐ ഗസ്. സോ കടയുടെ പേര് ഹോൾബോൺ ദ ഫ്ലേമിംഗ് ഗ്യാസ്ട്രോണമി. അവരുടെ പ്രസൻറ്റേഷൻ തന്നെ ആ ലൈവ് ആ ഒരു ഫ്ലേമിംഗ് കാണാൻ പറ്റും. പിന്നെ കടയിൽ ലൊക്കേഷൻ എക്സാക്ട്ലി പറയുകയാണ് നമ്മുടെ ചിന്നക്കട, കൊല്ലം ചിന്നക്കടയിൽ നിന്ന് ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ചിക്കൂസിൻ്റെ മുകളിലുള്ള കടയാണ് ഹോൾബോൺ. അപ്പം ന്യൂ ടൗൺ ആണ്, വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും വരുന്നത് ട്രൈ ചെയ്യുക. ഞങ്ങൾക്ക് നല്ലൊരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൊല്ലത്ത് പുതിയ പുതിയ കടകളല്ലേ ഞങ്ങളെക്കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കടയുടെ ഐറ്റംസ് അല്ലെങ്കിൽ കടയുടെ പേരുകൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കൊള്ളാമെങ്കിൽ അല്ലെ സജഷൻസ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ താഴെയുണ്ട്. അതിനോട് ഇപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കണമുണ്ട്, ബെല്ലൈക്കണം അമർത്തുക. അന്നേരം ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ദിസ് ഇസ് മൈ വൈഷ്ണവ് കുമാർ സൈനിങ് ഓഫ് ഫ്രം ക്വിലോൺ ടോക്കീസ്.